കോവിഡ് രോഗവ്യാപനം തടയുന്നതിനായുള്ള ട്രിപ്പിൾ ലോക്ക്ഡൌൺ കണ്ണൂർ ജില്ലയിൽ മൂന്നാം ദിവസത്തിലേക്ക്. ജില്ലയിൽ നിയന്ത്രണം ഇനിയും ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഹോട്ട്സ്പോട്ടുകൾ അല്ലാത്ത പ്രദേശങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ അറസ്റ്റ് ചെയ്യും. ഇവരെ കോവിഡ് നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് അയക്കും. അവശ്യ സാധനങ്ങൾ ഹോം ഡെലിവറി സംവിധാനത്തിലൂടെ ലഭ്യമാക്കും. ഇതിനായി ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും നിലവിൽ കോൾ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവശ്യ സാധനങ്ങളും മരുന്നുകളുമെല്ലാം ഇവയിലൂടെ ലഭിക്കും. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും മനോജ് ചേരു. മനോജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിയന്ത്രണങ്ങൾ ഇനിയും കടുപ്പിക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കർശനമായ നിയന്ത്രണങ്ങൾ തന്നെയാണ് നിലവിൽ കണ്ണൂരിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തേതിനേക്കാൾ 50% ൽ അധികം വാഹനങ്ങൾ ഇന്ന് കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ, അത്യാവശ്യ സർവീസായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിലേക്കുള്ള ജീവനക്കാരുടെ യാത്രയാണ് രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് ഇന്നലത്തേതിനേക്കാൾ 50% ൽ അധികം വാഹനങ്ങൾ ഇന്ന് കുറവാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ രണ്ട് ഐ ജിമാരുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ഒരു യോഗം നടക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ്. ഇനി നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ ഒരു പ്രത്യേകമായ മൊബൈൽ ആപ്പ് പോലീസ് തയ്യാറാക്കുകയാണ്. ഈ മൊബൈൽ ആപ്പിലൂടെ നിരീക്ഷണത്തിൽ കഴിയുന്ന എല്ലാവരെയും നിയന്ത്രിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി, അതായത് ഈ മൊബൈൽ ആപ്പ് വഴി എല്ലാ നിരീക്ഷണത്തിൽ കഴിയുന്നവരെ കണ്ടെത്തി ആ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് അവർ മറ്റ് സമ്പർക്കങ്ങളിൽ ഏർപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ഒരു നടപടികളാണ് പോലീസ് സ്വീകരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള ഒരു പരിശീലനം, ആ പരിശീലനം നൽകുകയാണ് ഇന്ന് പോലീസ് ചെയ്തത്. ആ പരിശീലനം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഐ ജി വിജയ് സഖാറെ ഒപ്പം തന്നെ വിജയ് സഖാറയും അശോക് യാദവിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു യോഗമാണ് നടന്നത്, പരിശീലനമാണ് നടന്നത്. ഈ മൊബൈൽ ആപ്പ് നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ ഫോണിലേക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അങ്ങനെ ഇവർ സമ്പർക്കത്തിൽ വരുന്നില്ല എന്ന് ഉറപ്പാക്കുക, അതാണ് പോലീസ് ചെയ്യുന്നത്. അതിനുള്ള ഒരു നടപടികളാണ് പോലീസ് സ്വീകരിച്ചത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഗ്രാം. ഇത് കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഐ ജി പുറത്തു വരുന്നു. മാധ്യമങ്ങളെല്ലാം കാത്തു നിൽക്കുകയാണ്. ഐ ജി ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഐ ജി വിജയ് സഖാറയും അശോക് യാദവിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു യോഗമാണ് നടന്നത്. ആ യോഗത്തിലാണ് ഈ മൊബൈൽ ആപ്പ് ഇനി നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ ഫോണുകളിലേക്ക് കൂടി ഈ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അങ്ങനെ ഈ നിരീക്ഷണത്തിൽ കഴിയുന്ന ആരും സമ്പർക്കത്തിൽ വരുന്നത് ഒഴിവാക്കുക, ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. സമൂഹ വ്യാപനം തടയുക എന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് പോലീസ് പോകുന്നത്. ഇതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്ഷയ്, മേഖലകളിൽ ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് പോകാനാണ് നിലവിൽ സാധ്യതയുള്ളത്? കർശന നിയന്ത്രണങ്ങൾ നിലവിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. ട്രിപ്പിൾ ലോക്ക്ഡൌണിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും ഇപ്പോൾ തന്നെ ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടുവരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നിരീക്ഷണത്തിൽ കഴിയുന്ന ആരും തന്നെ പുറത്തിറങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കുക. ഇത് സമൂഹ വ്യാപനം തടയുന്നതിൽ ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. അതിനാണ് ഇപ്പോൾ പോലീസ് മുൻഗണന നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ ഇപ്പോൾ ഐ ജി പോയിന്റ് നമ്പർ 1, നിങ്ങളെ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണില്ല. ഓക്കെ, ആദ്യം സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണം, അതിനുശേഷം സംസാരിക്കും. അവളെ ഫിറ്റ് ചെയ്താൽ മതി, ഞാൻ അവളെ പറഞ്ഞുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കൂ എന്നാണ്. കാരണം മാധ്യമങ്ങളെ കാണാൻ വിജയ് സഖാറയും അശോക് യാദവും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ
ഈ ഈ യോഗത്തിലാണ് ഈ ഒരു പ്രത്യേക തരം മൊബൈൽ ആപ്പ് തയ്യാറാക്കാൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ആപ്പിന് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അങ്ങനെ നിരീക്ഷണത്തിൽ കഴിയുന്നവരെ പുറത്തിറങ്ങുന്നത് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ ഈ രണ്ട് ഐജിമാരും മാധ്യമങ്ങളെ കാണും. അതിനുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. നമുക്കത് തത്സമയം പ്രേക്ഷകരിലെത്തിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് തോന്നുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങൾ, സോഷ്യൽ ഡിസ്റ്റൻസിങ് മാധ്യമങ്ങൾക്കും ബാധകമാണ്, അത് പാലിക്കണം എന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും പരമാവധി അകലം പാലിച്ചുകൊണ്ട് നിൽക്കണം എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കുറേ പോസിറ്റീവ് കേസസ് പുതിയ പോസിറ്റീവ് കേസസ് റിപ്പോർട്ട് ആവുന്നുണ്ട്. ശരി, അതുമാത്രമല്ല നമ്മുടെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു 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 യുണീക്ക്നെസ് ആണ്. അവിടെ പോസിറ്റീവ് കേസസ് പിന്നെ പ്രൈമറി കോൺടാക്ട്സ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ സ്പ്രെഡ് ആണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ഡിസ്ട്രിക്ട് അവിടെ സ്പ്രെഡ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കണ്ടെയ്ൻമെൻറ്റ് കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, ഈ കോവിഡ് കണ്ടെയ്ൻമെൻറ്റ് വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പറായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് കാസർഗോഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. ഈ സ്ട്രാറ്റജി ഇപ്പോൾ കണ്ണൂരിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് 25 കോവിഡ് കണ്ടെയ്ൻമെൻറ്റ് സോൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാരിക്കേഡിങ്ങിൻ്റെ കാര്യങ്ങൾ ഇന്നെ തുടങ്ങുന്നുണ്ട്. ഒരു കണ്ടെയ്ൻമെൻറ്റ് സോൺ പറഞ്ഞാൽ കണ്ടെയ്ൻമെൻറ്റ് സോൺ അവിടെ ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പാടില്ല. പുറത്ത് വേറെ ആരും എങ്കിൽക്ക് അവിടെ എൻട്രി ചെയ്യാൻ പാടില്ല. ഡോക്ടേഴ്സ് പിന്നെ നർസസ് പിന്നെ മെഡിക്കൽ ഇമർജൻസി ഉണ്ടെങ്കിൽ മാത്രം ആൾക്കാർക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂ. അതിൻ്റെ ഉദ്ദേശമാണ് കണ്ടെയ്ൻമെൻറ്റ് സോൺ അവിടെ ആൾക്കാർക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യതയായിട്ടും കൂടുതലാണ്. അതുകൊണ്ട് ഈ ഏരിയാസ്ക്ക് മറ്റ് ഡിസ്ട്രിക്റ്റ് ബാക്കി ഡിസ്ട്രിക്റ്റ് നിന്നും ഐസൊലേറ്റ് ചെയ്യണം. ചെയ്തിട്ട് ഇൻഫെക്ഷൻക്ക് ആ ഏരിയ തന്നെ കണ്ടെയ്ൻ ചെയ്യണം. അതാണ് നമ്മുടെ ഉദ്ദേശം. 25 കണ്ടെയ്ൻമെൻറ്റ് സോൺ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫിസിക്കൽ ബാരിക്കേഡിങ്ങിൻ്റെ കാര്യങ്ങൾ തുടങ്ങുന്നുണ്ട്. വിതിൻ ടുഡേ ഓർ ടുമോറോ വിൽ ഫിനിഷ് ദാറ്റ്. അതാണ് ഒന്ന്. രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇവിടെ മനസ്സിലാക്കുന്നില്ല. ഇത് ഞാൻ എല്ലാ നമ്മുടെ കണ്ണൂരിൻ്റെ പൊതുജനങ്ങൾക്ക് പറയാൻ പോവാണ്. ഈ ഇൻഫെക്ഷൻ എല്ലാവരും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്നില്ല. പ്രൈമറി കോൺടാക്ട് പോസിറ്റീവ് ആളിൻ്റെ കോൺടാക്റ്റിൽ വന്ന ആൾക്കാരാണ് പ്രൈമറി കോൺടാക്ട്, സെക്കൻഡറി കോൺടാക്ട് പിന്നെ ടെർഷറി കോൺടാക്ട്. ഈ ആൾക്കാരിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുമെങ്കിൽ, ഈ ആൾക്കാർ വീട്ടിൽ തന്നെ നിൽക്കുമെങ്കിൽ നമുക്ക് ഇൻഫെക്ഷനിൻ്റെ ട്രാൻസ്മിഷൻ തളഞ്ഞ് നിർത്താൻ പറ്റും. ബാക്കി ആൾക്കാർക്ക് ഈ ഇൻഫെക്ഷൻ കിട്ടാൻ പോകുന്നില്ല ഇഫ് ഈ പ്രൈമറി സെക്കൻഡറി കോൺടാക്റ്റിൻ്റെ ആൾക്കാർ വീട്ടിൽ തന്നെ നിൽക്കുമെങ്കിൽ. അത് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ സ്കീം ഉണ്ടാക്കിയിട്ടുണ്ടത്. അത് ട്രിപ്പിൾ ലോക്ക്, ലോക്ക് 3 പറയാനുള്ളത്. ലോക്ക് 3 പ്ലാൻ ചെയ്തിട്ടുണ്ടത്, ലോക്ക് 2 പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലോക്ക് 2 ആണ് കോവിഡ് കണ്ടെയ്ൻമെൻറ്റ് സോൺസ്, ലോക്ക് 3 ആണ് ഈ പ്രൈമറി സെക്കൻഡറി കോൺടാക്ട്സ് വീട്ടിൽ തന്നെ വയ്ക്കാൻ വേണ്ടി നമ്മളെ കുറച്ച് സൊല്യൂഷൻസ് ഉണ്ട്. അവിടെ ഗാർഡ്സ് ഉണ്ട്, മൊബൈൽ പെട്രോളിംഗ് ഉണ്ട്, പിന്നെ കോവിഡ് സേഫ്റ്റി ആപ്പ് ഉണ്ട്, ഡ്രോൺസ് ഉണ്ട്. അതെല്ലാം പ്ലാനിങ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇന്നിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിനു വേണ്ടി 1-2 ദിവസം നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്ത ശേഷം നമുക്ക് വിശ്വാസമുണ്ട് ഈ കോവിഡിൻ്റെ സ്പ്രെഡ് ഇൻഫെക്ഷൻ്റെ സ്പ്രെഡ് നമുക്ക് തളഞ്ഞ് നിർത്താൻ പറ്റും. പക്ഷേ പൊതുജനങ്ങൾക്ക് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, എല്ലാവരും നമുക്ക് സഹായിക്കണം. നമ്മുടെ ഉദ്ദേശമാണ് കോവിഡ്ക്ക് തോൽപ്പിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ശത്രുവാണ് കോവിഡ്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കോഓപ്പറേറ്റ് ചെയ്യുമെങ്കിൽ മാത്രം ഈ വൈറസ്ക്ക് തോൽപ്പിക്കാൻ പറ്റൂ. നമ്മുടെ ശത്രു പൊതുജനങ്ങളല്ല, പൊതുജനങ്ങൾ നമ്മുടെ കോ വാരിയേഴ്സ് ആണ്. എല്ലാവരും പ്ലീസ് കോഓപ്പറേറ്റ് വിത്ത് അസ്. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. കോവിഡിൻ്റെ യാതൊരു ട്രീറ്റ്മെൻ്റ് അല്ല. കോവിഡ്ക്ക് ഇതിൻ്റെ സ്പ്രെഡ് മാത്രം നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റൂ. അത് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി ഇത് നമ്മുടെ ട്രിപ്പിൾ ലോക്ക് സ്ട്രാറ്റജി ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. പ്ലീസ് കോഓപ്പറേറ്റ്.
ആൻഡ് ലെറ്റ് അസ് വർക്ക് ടുഗദർ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യുമെങ്കിൽ ഒരുമിച്ച് സഹായിക്കുമെങ്കിൽ നമുക്ക് കോവിഡ്ക്ക് സർട്ടൻലി ഷുവർലി തടഞ്ഞു നിർത്താൻ പറ്റും ഓക്കെ ഈ കോവിഡ് സേഫ്റ്റി ആപ്പാണ് കോവിഡ് സേഫ്റ്റി ആപ്പ് ഒരു എസ് ഒ എസ് അയക്കും ആരുമെങ്കിൽക്ക് ഫോർ എക്സാമ്പിൾ ആൾക്കാർക്ക് ലോക്കൗട്ട് ചെയ്യുമെങ്കിൽ ആൾക്കാർക്ക് ഫീലിംഗ് വരും ഞാൻ ഞങ്ങൾ അലൂനാണ് ലോൺലിയാണ് ആരുമെങ്കിൽ കാരണം ആരുമക്ക് വേറെ ആൾക്കാർക്ക് സന്ദർശിക്കാൻ പറ്റില്ല വിസിറ്റ് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് ആൾക്കാർക്ക് കുറേ മെഡിക്കൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട് ഓക്കെ ഡോക്ടർക്ക് സംസാരിക്കാൻ ആവശ്യമുണ്ട് പക്ഷേ ഡോക്ടർ ഈ സമയത്ത് ഏറ്റവും പ്രഷ്യസ് സ്കെയർ കമോഡിറ്റിയാണ് ശരി അതുമാത്രമല്ല ഇസൻഷ്യൽ ഗുഡ്സിൻ്റെ ആവശ്യകത ഉണ്ട് ഇമർജൻസി ഉണ്ടെങ്കിൽ കുറേ എംബുലൻസിൻ്റെ ആവശ്യകത ഉണ്ടാവും നോൺ കോവിഡ് മെഡിക്കൽ ഇമർജൻസി അത് എങ്ങനെ അതിനു വേണ്ടി സഹായ ആവശ്യമുണ്ടാവും ഈ കോവിഡ് സേഫ്റ്റി ആപ്പ് ഇത് എല്ലാ സഹായ ആൾക്കാർക്ക് ക്വാറന്റൈൻഡ് ആൾക്കാർക്ക് കൊണ്ട് വരും ഓക്കെ പിന്നെ അതിനു വേണ്ടി നമുക്ക് ലൊക്കേഷൻ ആവശ്യമുണ്ട് ഈ ലൊക്കേഷൻ ആപ്പ് ഉപയോഗിക്കുന്ന ആളിൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടും പക്ഷേ ആൾക്കാരൻ്റെ കൺസേൺ വാങ്ങിച്ചിട്ട് ആപ്പ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യും പക്ഷേ ഇതിൻ്റെ വേറെ ഒരു ഗുണമാണ് കാരണം പ്രൈമറി സെക്കൻഡറി ആൾക്കാരുണ്ടല്ലോ അതാണ് ഏറ്റവും സ്പ്രെഡ് ചെയ്യുന്നുള്ള ആൾക്കാർ അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടുമെങ്കിൽ 50 മീറ്ററിൻ്റെ കൂടുതൽ ആറുമെങ്കിൽ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുമെങ്കിൽ നമുക്ക് അതിൻ്റെ അലേർട്ട് കിട്ടും പിന്നെ ഇങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് വാർണിംഗ് കൊടുക്കും പിന്നെ അതിന് ശേഷം ഈ ആൾക്കാർ കേൾക്കാൻ പോകുന്നില്ല എങ്കിൽ ഗവൺമെൻറ് ക്വാറന്റൈനിൽ ഷിഫ്റ്റ് ചെയ്യും അതാണ് അതുകൊണ്ട് ഈ ആപ്പ് നമുക്ക് ഈ പ്രൈമറി സെക്കൻഡറി ആൾക്കാർക്ക് വീട്ടിൽ തന്നെ വയ്ക്കാൻ വേണ്ടി സഹായിക്കും അതുമാത്രമല്ല വീട്ടിലുള്ള ആൾക്കാർക്ക് ഇത് ബാക്കി ഫെസിലിറ്റീസ് മെഡിക്കൽ അസിസ്റ്റൻസ് ആംബുലൻസ് പിന്നെ ഇസൻഷ്യൽ ഐറ്റംസ് ഇതെല്ലാം കിട്ടാൻ വേണ്ടി വളരെ സഹായിക്കും അതാണ് ഓക്കെ എല്ലാവരുടെയും മൊബൈലിലേക്കാണോ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതെ ശരി അത് ചെയ്യാം ഐ ജി വിജയ് സഖാറിയാണ് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഏതായാലും കർശനമായ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ ഐ ജി സഖാറിയും പറഞ്ഞത് അതായത് മൊബൈൽ ആപ്പ് വലിയ തോതിലുള്ള ഒരു വലിയ തോതിലുള്ള സമൂഹ വ്യാപനം തടയുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഐ ജി വിജയ് സഖാറി മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ മൊബൈൽ ആപ്പ് നിരീക്ഷണത്തിൽ കഴിയുന്ന എല്ലാവരുടെയും ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക അതിനായിരുന്നു ഇന്ന് ഈ യോഗം ചേർന്നത് വിവിധ സബ് ഡിവിഷനിൽപ്പെട്ട പോലീസുകാർക്ക് പരിശീലനം നൽകി അത് ഇനി ഫലപ്രദമായി നടപ്പാക്കുക ഈ നിരീക്ഷണത്തിൽ കഴിയുന്ന ആരും പുറത്തിറങ്ങാതിരിക്കാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോലീസ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അക്ഷയ്